The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hari Om, Namaste. കുറേ ദിവസം കഴിഞ്ഞിട്ട് അല്ലേ, കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മളിന്ന് വീണ്ടും സംസ്കൃതം ക്ലാസ്സിൽ കണ്ടുമുട്ടുകയാണ്, ഏറ്റുമുട്ടുകയാണ്. അല്ല, ഏറ്റുമുട്ടലൊന്നുമില്ല, കണ്ടുമുട്ടൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് പാഠം പഠിച്ചുകൊണ്ടിരുന്നെന്ന് വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഏതായിരുന്നു പാഠം? ആ, വിദുരവചനം. ഷഷ്ഠ പാഠ വിദുരവചനം ഇതി പാഠേ സ്മ. തത്ര പ്രഥമ ശ്ലോകസ്യ പഠനം കൃതമാസീത്. ആദ്യത്തെ ശ്ലോകം നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ ശ്ലോകം? ചക്ഷുഷാ മനസാ വാച കർമ്മണാ ച ചതുർവിധം പ്രസാദയതി ലോകം യസ്തം ലോകോനു പ്രസീദതി എന്നായിരുന്നു അല്ലേ. ആരാണോ ഈ ലോകത്തെ ചക്ഷുഷ നേത്രേണ, മനസ അർത്ഥാത് ഹൃദയേന, ചേതസ, വാച വചോഭിഹി വചനേന, കർമ്മണ സ്വപ്രവൃത്യ ച ചതുർവിധം പ്രസാദയതി സന്തോഷയതി സന്തോഷിപ്പിക്കുന്നത്, തം ലോക അനുപ്രസീദതി അവനെ ലോകം സന്തോഷിപ്പിക്കും എന്നാണ് പഠിച്ചത് അല്ലേ. ആരാണോ കണ്ണുകൊണ്ടും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഹൃദയം കൊണ്ടും ലോകത്തെ പ്രസാദിപ്പിക്കുന്നത് അവനെ ലോകം തിരിച്ച് പ്രസാദിപ്പിക്കുന്നു എന്നാണ് നമ്മൾ അന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം പഠിച്ചാലോ? ഓക്കെ, വിദുരൻ്റെ രണ്ടാമത്തെ ഉപദേശമാണ് ധൃതരാഷ്ട്രർക്ക് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? വായിച്ചു നോക്കണേ ഒപ്പം. യസ്യ കൃത്യം ന വിഘ്നന്തി, യസ്യ കൃത്യം ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതിഹി, ശീതമുഷ്ണം ഭയം രതിഹി സമൃദ്ധിരസമൃദ്ധിർവാ, സമൃദ്ധിരസമൃദ്ധിർവാ സവൈ പണ്ഡിത ഉച്യതേ, സവൈ പണ്ഡിത ഉച്യതേ യസ്യ കൃത്യം ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതിഹ സമൃദ്ധിരസമൃദ്ധിർവാ സവൈ പണ്ഡിത ഉച്യതേ. വായിക്കാൻ കിട്ടുന്നുണ്ടോ? യസ്യ കൃത്യം ന വിഘ്നന്തി, ഒപ്പം വായിച്ചോളൂ, യസ്യ കൃത്യം ന വിഘ്നന്തി ശീതം ഉഷ്ണം ഭയം രതിഹ സമൃദ്ധി അസമൃദ്ധി വാ സവൈ പണ്ഡിത ഉച്യത്തെ. ഓക്കെ, എന്തൊക്കെയാണ് പദച്ഛേദങ്ങൾ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് പിരിച്ചു വയ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. അതല്ലേ, നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുതിയ സാധനം, ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ അൺബോക്സ് ചെയ്യും അല്ലേ. എന്താണ് ആ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മാറ്റും. അപ്പം നമ്മുടെ ശ്ലോകം ഒരു ബോക്സ് ആണെങ്കിൽ ആ ശ്ലോകത്തിലുള്ള അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകണം. ഓക്കെ, യസ്യ കൃത്യം ന വിഘ്നന്തി, അവിടെ ഒന്നും നമുക്ക് പിടിക്കാനില്ല. ശീതമുഷ്ണം, ശീതമുഷ്ണം ഒന്ന് പിടിക്കാം. ശീതം ഉഷ്ണം, ശീതമുഷ്ണം ഭയം രതിഹി സമൃദ്ധിരസമൃദ്ധിർവാ, സമൃദ്ധിരസമൃദ്ധിർവാ എങ്ങനെ പിടിക്കാം? സമൃദ്ധിഹി അസമൃദ്ധിഹി വാ, അല്ലാതെ സമൃദ്ധിയും രസമൃദ്ധിയും അല്ല. ഓക്കെ, സമൃദ്ധിഹി അസമൃദ്ധിഹി വാ സഹ വൈ പണ്ഡിത ഉച്യത്തെ, സഹ വൈ പണ്ഡിത ഉച്യത്തെ എന്നിങ്ങനെയാണ് പദച്ഛേദം. അപ്പം എന്താവും?
यस्य कृत्यं न विघ्नन्ति शीतं उष्णं भयं रतिः समृद्धिः असमृद्धिः वा सवै पण्डितः उच्यते ओके ഇനി നമുക്കതിൻ്റെ അന്വയം നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കാം ഓക്കെ യസ്യ കൃത്യം ശീതം ഉഷ്ണം ഭയം രതിഹ് സമൃദ്ധിഹ് അസമൃദ്ധിഹ് വാ ന വിഘ്നന്തി സവൈ പണ്ഡിതഹ ഉച്യതെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഓക്കെ നമ്മൾ ഈ ശ്ലോകം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം എന്നാലും നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ ഒരാളെ കണ്ടുപിടിക്കാൻ പോകണം ആരാണ് അയാൾന്നറിയോ പണ്ഡിതൻ ആരായി പണ്ഡിതൻ എന്തപ്പോൾ പണ്ഡിതൻ എന്ന് വെച്ചാൽ പണ്ഡിതെന്ന് വെച്ചാൽ നമുക്ക് ജനറലി ഉള്ളൊരു ധാരണ എന്താ പണ്ഡിതം എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ആൾ അല്ലേ ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രമേ ഒരാളെ പണ്ഡിതൻ വെക്കാൻ പറ്റൂ ബുദ്ധി മാത്രം കൊണ്ട് ഒരാൾക്ക് പണ്ഡിതനാവാൻ പറ്റൂ അങ്ങനെ ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ആ ബുദ്ധിക്കനുസരിച്ച് അയാൾ പ്രവർത്തിക്കും കൂടി വേണമല്ലേ അപ്പം അങ്ങനെ എന്തുണ്ടെങ്കിലാണ് ഒരാളെ പണ്ഡിതൻ എന്ന് പറയുക അതാണ് നമ്മൾ ഈ ശ്ലോകം കൊണ്ട് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഒരാൾ എങ്ങനെ പണ്ഡിതനാവുന്നു പണ്ഡ് ഇതനല്ല പണ്ഡിതൻ എന്ന് വെച്ചാൽ ഒരാൾ അതാരാ എന്ന് നമുക്ക് ഈ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമുക്കൊക്കെ പണ്ഡിതനാവണ്ടേ പണ്ഡിതന്മാരും പണ്ഡിതമാരും ഉള്ള ഈ സദസ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളൊക്കെ തന്നെ കേട്ടോ അത് അപ്പോൾ നമുക്ക് അന്വയം നോക്കി മനസ്സിലാക്കാം യസ്യ കൃത്യം യസ്യ നരസ്യ യാതൊരു വ്യക്തിയുടേതാണോ മനുഷ്യൻ്റെതാണോ കൃത്യം കൃത്യം എന്ന് വെച്ചാൽ എന്താ കൃത്യം ഏഴുമണി അതാണോ അല്ല പ്രവൃത്തി എന്നർത്ഥം യാതൊരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയാണോ ചെയ്യുന്ന പ്രവൃത്തിയാണോ അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ ശീതം ശീതം ഇതി ശബ്ദസ്യ കഹാർത്ഥ ശീതം ശൈത്യം തണുപ്പ് അതുപോലെ ഉഷ്ണം ഉഷ്ണം എന്താ ശീതസ്യ വിരുദ്ധപദം അസ്തി ശീതത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഉഷ്ണം അല്ലേ തണുപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താ ചൂട് ഉഷ്ണം ഭയം ഭയം എന്താ പേടി ഭീതി രതിഹി രതിഹി ആസക്തി ഇഷ്ടം ഇഷ്ടക്കൂടുതൽ നമുക്ക് ചില കാര്യങ്ങളോട് പേടി തോന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകില്ല ചില കാര്യങ്ങളോട് കൂടുതൽ ഇഷ്ടം കാരണം അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും ഇത് രണ്ടും സംഭവിക്കാറില്ലേ അപ്പോൾ ഇത് രണ്ടും അപ്പം ഇങ്ങനെയുള്ള വിരുദ്ധ കാര്യങ്ങളെ പറയണേ ഒന്നുകിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട് പേടി അല്ലെങ്കിൽ അതിനോടുള്ള അമിതമായ താല്പര്യം സമൃദ്ധി സമൃദ്ധി എന്ന് വെച്ചാൽ എന്താ ഐശ്വര്യം നിറവ് അസമൃദ്ധി ദാരിദ്ര്യം ഐശ്വര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ദാരിദ്ര്യം അല്ലേ അപ്പോൾ യാതൊരുവൻ്റെ പ്രവൃത്തിയാണോ ഉഷ്ണം ശീതം ചൂടും തണുപ്പും ഭയം രതിഹി പേടിയും ഇഷ്ടവും സമൃദ്ധിഹി അസമൃദ്ധി ഐശ്വര്യവും ദാരിദ്ര്യവും ന വിഘ്നന്തി ബാധിക്കാത്തത് വിഘ്നം ഉത്പാദിപ്പിക്കാത്തത് യാതൊരുവൻ്റെ പ്രവൃത്തിയാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തടസ്സപ്പെടുത്താത്തത് സഹ വൈ പണ്ഡിത ഉച്ചതേ അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ പണ്ഡിത ഇത്തി ഉച്ചതേ പണ്ഡിതൻ എന്ന് പറയുന്നത് ആരെയാണ് ആരൊരാളുടെ പ്രവൃത്തിയാണോ ചൂടോ തണുപ്പോ പേടിയോ ഇഷ്ടക്കൂടുതലോ സമൃദ്ധിയോ ദാരിദ്ര്യമോ ബാധിക്കാത്തത് ഇതിനൊക്കെ കാരണം പറഞ്ഞ് അവനവൻ്റെ പ്രവൃത്തികളെ ആരൊരാളാണോ മുടക്കാത്തത് സഹ പണ്ഡിത ഉച്ചതേ സിമ്പിളായിട്ട് ഞാൻ പറയാം രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ രാവിലെ നേരത്തെ ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ എന്തായി രാവിലെ ഭയങ്കര തണുപ്പല്ലേ അമ്മ ഞാൻ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് തണുപ്പിന് വേണ്ടി കിടന്നുറങ്ങും അപ്പോൾ എന്തായി രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം എന്നുള്ള നമ്മുടെ പ്രവൃത്തിയെ തണുപ്പ് തടസ്സപ്പെടുത്തി അപ്പോൾ നമ്മൾ പണ്ഡിതന്മാരാവുമോ ഇല്ല ആവൂല അതുപോലെ കുറച്ച് നേരം കഴിഞ്ഞു രാവിലെ തണുപ്പായതുകൊണ്ട് എണീറ്റില്ല എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയും പല്ലും ഇതൊക്കെ ഒന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഭക്ഷണം കഴിക്കല് പറഞ്ഞത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനിരുന്നു പഠിക്കാനിരുന്നപ്പോൾ കറണ്ട് പോയി ഫാൻ തിരിയുന്നില്ല ഒടുക്കത്തെ ചൂട് അയ്യോ എന്തൊരു ചൂട് മൊത്തം ഒക്കെ തുടച്ചിട്ട് ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് എന്തായി രാവിലെ പഠിക്കേണ്ട പണിയോ പോയി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചൂടായി അതുകൊണ്ടും തടസ്സപ്പെട്ടു അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണ്ഡിതന്മാരാവുമോ ആവൂല പിന്നെയോ ഭയം 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 കൊണ്ടെന്ത് ചെയ്യും നമ്മളിപ്പോൾ ഭയം കൊണ്ടാകെ പഠിക്കണേ എന്ത് എക്സാം നടത്തുന്നുള്ള ഭയം എക്സാം നടത്തിയിട്ട് മാർക്ക് കുറഞ്ഞാൽ ചീത്ത കേൾക്കും എന്നുള്ള ഭയം ഇതൊക്കെ കൊണ്ടാണ് ആകെ ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാവുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും അതെ ആ ടീച്ചർ എപ്പോഴും ചീത്തയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് തൊടുകയില്ല എന്താണ് അവരെ വിളിക്കുകയില്ല അവരുടെ അടുത്ത് സംസാരിക്കുകയില്ല എന്താണ് അവരെ പേടിയാണ്
അല്ലേ, ഭയം. ഇനിയോ ചില ആൾക്കാർക്കുണ്ട് സംസ്കൃതം ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ മലയാളം ഭയങ്കര ഇഷ്ടമാണ്, അതുമാത്രമേ പഠിക്കുള്ളൂ, ബാക്കി ഒന്നും പഠിക്കില്ല. എന്താണ് ഇഷ്ടക്കൂടുതൽ? അതുകൊണ്ട് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണ്. അപ്പോഴും നമുക്ക് പണ്ഡിതന്മാരാവാൻ പറ്റില്ല. ഇനി സമൃദ്ധി അസമൃദ്ധി, നമുക്ക് പഠിക്കാനായിട്ട് കുറേ സാധനങ്ങളുണ്ട്. ചിലപ്പോൾ ചില വീട്ടിലൊക്കെ അമ്മമാർ ട്യൂഷന് വിടുന്നുണ്ടാവും, ട്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, ക്ലാസ് കണ്ട് മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ 90+ മൈ ട്യൂഷൻ ആപ്പ്, കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് 90% മാർക്ക് കിട്ടാനായിട്ടുള്ളൊരു സാധനം അത്രേ 90+ മൈ ട്യൂഷൻ ആപ്പ്. അപ്പോൾ ആ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് 90% കൂടുതൽ മാർക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടാവും. ആ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞ പല കാര്യമുണ്ടോ? അതൊന്നും ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റുമല്ലോ, പഠിക്കാൻ തെളിയിക്കുന്ന കുറേ പേരുണ്ടല്ലോ. അപ്പോൾ പിന്നെ സമൃദ്ധിയെ കാത്തു നിൽക്കരുത്. ഇനി എനിക്ക് 90+ മൈ ട്യൂഷൻ ആപ്പ് തന്നില്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കാതിരിക്കുമോ? അതും ചെയ്യരുത്. അങ്ങനെയാണെങ്കിലും പണ്ഡിതനാവാൻ പറ്റില്ല. എന്താ ഇതുകൊണ്ട് മൊത്തത്തിൽ മനസ്സിലാക്കുന്നത്? സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ, ചൂടോ തണുപ്പോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ കയ്യിൽ അതിന് വേണ്ടുന്ന ടൂൾസ് ഉണ്ടോ ഇല്ലയോ, എന്ത് വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ, നമുക്കത് പേടിയായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടതായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഒരേപോലെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാവും? നമ്മൾ പണ്ഡിതന്മാരാവും. അപ്പം നമുക്ക് ബുദ്ധി ഉണ്ടാവുകയും ആ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ആയി മാറാൻ പറ്റും. അങ്ങനെയുള്ളവരെയാണ് ലോകം പണ്ഡിതൻ എന്ന് വിളിക്കുക. എന്താണ് ഈ ശ്ലോകത്തിന് അന്വയത്തിന് നേരെ നൽകിയിട്ടുള്ള അർത്ഥം? യസ്യ നരസ്യ പ്രവൃത്തിം പ്രവൃത്തിയെ ശൈത്യം താപഹ, തണുപ്പോ ചൂടോ ഭീതിഹി ഭയമോ ലൗകിക വിഷയേഷു ആസക്തി, മറ്റുള്ള കാര്യങ്ങളിലുള്ള എക്സ്ട്രാ ഇൻട്രസ്റ്റോ, ഐശ്വര്യം അനൈശ്വര്യം, ഐശ്വര്യമോ ദാരിദ്ര്യമോ വിഘ്നകാരകാണി നഭവന്തി, വിഘ്നത്തെ ചെയ്യുന്നവയായി തീരാത്തത്. യാതൊരു മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ മുന്നിലാണോ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തടസ്സം നിൽക്കാത്തത്? സഹ നരഹ ഏവ ബുധഃ കഥ്യതേ. അങ്ങനെയുള്ള മനുഷ്യനെയാണ് നമ്മൾ ബുദ്ധിമാൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആശയഃ കഹ? യസ്യ നരസ്യ പ്രവർത്തനം ശൈത്യം താപഹ ഭയം ലൗകിക വിഷയേഷു ആസക്തി സമ്പത്ത് ദാരിദ്ര്യം വാ ന വിഘ്നകാരകാണി ഭവന്തി സ ഏവ പണ്ഡിതഃ കഥ്യത്തെ. യസ്യ നരസ്യ പ്രവർത്തനം, യാതൊരു മനുഷ്യൻ്റെ പ്രവർത്തനം ആണോ ശൈത്യം താപഹ ഭയഹ ലൗകിക വിഷയേഷു ആസക്തി സമ്പത്ത് ദാരിദ്ര്യം, ശൈത്യം തണുപ്പ്, താപഹ ചൂട്, ഭയം പേടി, ലൗകിക വിഷയേഷു ആസക്തി മറ്റുള്ള കാര്യങ്ങളിലുള്ള ഓവർ ഇൻട്രസ്റ്റ്, സമ്പത്ത് സമ്പത്തി, ദാരിദ്ര്യം അനൈശ്വര്യം വാ വിഘ്നകാരകാണി നഭവന്തി, ഇവയൊന്നും വിഘ്നകാരകാണി, വിഘ്നസ്യ കാരകം വിഘ്നകാരകം താനി വിഘ്നകാരകാണി, വിഘ്നത്തിന് കാരണമായി തീരാത്തത്. സ ഏവ പണ്ഡിതഃ കഥ്യതേ. അങ്ങനെയുള്ളവനെ മാത്രമാണ് പണ്ഡിതെന്ന് പറയാം. അപ്പോൾ വിദുരൻ ധൃതരാഷ്ട്രോട് ഈ കാര്യം പറയുന്നതിന് കാരണമുണ്ട്. ധൃതരാഷ്ട്രൻ എപ്പോഴും എങ്ങനെയാ, സ്വന്തം മക്കളോടുള്ള അമിത പ്രീതി കൊണ്ട് മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കില്ല. ഒരു രാജാവ് എന്ന നിലയ്ക്ക് എല്ലാവരെയും ഒരുപോലെ നോക്കേണ്ട ആളാണല്ലേ ധൃതരാഷ്ട്രർ. പക്ഷെ ധൃതരാഷ്ട്രർക്ക് എന്താ കാര്യം, സ്വന്തം മക്കളോട് കുറച്ച് സ്നേഹം കൂടുതലാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കില്ല. അതുപോലെ ധൃതരാഷ്ട്രർക്ക് പല കാര്യങ്ങളോടും പേടിയാണ്, കണ്ണ് കാണില്ലല്ലോ, അപ്പം എല്ലാത്തിനോടും പേടിയാണ്, അതുകൊണ്ട് എന്താണ് പല കാര്യങ്ങളിൽ നിന്ന് അയാൾ പുറകോട്ട് മാറും. അതുപോലെ തന്നെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് പുറകോട്ട് വലിയുന്നൊരു സ്വഭാവക്കാരനായിരുന്നു ധൃതരാഷ്ട്രർ എന്നതുകൊണ്ട് തന്നെ വിദുരർ കൃത്യമായി പറയുകയാണ്, അല്ലയോ ധൃതരാഷ്ട്ര, അങ്ങ് രാജാവാകണമെങ്കിൽ അങ്ങേക്ക് പാണ്ഡിത്യം വേണം, അങ്ങയെ പണ്ഡിതനെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അങ്ങ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താണ്, യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളും അങ്ങയെ ബാധിക്കരുത്, അങ്ങയുടെ പ്രവർത്തനത്തെ ബാധിക്കരുത് എന്ന് ഉപദേശിക്കുകയാണ് ഉണ്ടായത്. നമുക്കും ഈ ഉപദേശം വേണ്ടതാണ് അല്ലേ. പല പല സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്താണോ അത് മുടക്കമില്ലാതെ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് ശ്ലോകം ഒന്നുകൂടെ വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. യസ്യ കൃത്യം ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതിഹി സമൃദ്ധിരസമൃദ്ധിർവാ സവൈ പണ്ഡിത ഉച്യതേ. ഓക്കെ, അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അന്വയം, ആശയം, അർത്ഥം, പദച്ഛേദം മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഫയലിലേക്ക് എഴുതുക. മലയാളത്തിൽ ഇതിൻ്റെ ആശയം എഴുതി സൂക്ഷിക്കുക. വരുന്ന ക്ലാസ്സുകളിൽ വിദുരരുടെ കൂടുതൽ ഉപദേശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും റാം റാം. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, പരീക്ഷ എന്ന നിലയ്ക്ക് നമ്മൾ നേരിട്ട് നിങ്ങളുമായിട്ട് സംവദിച്ചിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുഴുവൻ പേരും ഏതാണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
വളരെ ചുരുക്കം പേർ, ഇല്ല അങ്ങനെയും പറയാനില്ല. സ്കൂളില്ല, വീട്ടിലാണ് ഇരുന്ന് പഠിക്കുന്നത്, സ്കൂളിലേക്ക് വരാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങളെല്ലാവരും കൃത്യമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഇപ്പം നമ്മൾ പഠിച്ച ശ്ലോകത്തിലെ പോലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോകുന്നവർ എന്ന നിലയ്ക്ക് പണ്ഡിതന്മാർ തന്നെയാണ്. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും ഇതുപോലെ തന്നെ നല്ലോണം പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. രാം രാം.